ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. വിശ്വമേളക്കായി ഖത്തർ ഒരുക്കിയ സ്റ്റേഡിയങ്ങളെ പരിചയപ്പെടാം. അൽ ബൈത് സ്റ്റേഡിയം ഉദ്ഘാടന മത്സരവേദിയാണ് അൽഖോറിൽ നിർമ്മിച്ച അൽ ബൈത് സ്റ്റേഡിയം. നവംബർ 20 ഖത്തർ എക്വഡോർ മത്സരത്തിൻ്റെ വേദി കൂടിയാണിത്. സെൻട്രൽ ദോഹയിൽ നിന്ന് 50 കിലോമീറ്ററാണ് സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം. 60,000 ഇരിപ്പിടങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലോകകപ്പിൽ 9 മത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. അറബ് ബിദൂയിൻ ടെൻറ്റുകളുടെ മാതൃകയിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 11 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ കപ്പ്, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി മത്സരങ്ങളുടെ വേദിയായിരുന്നു ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ലോകകപ്പിനായി 40,000 ഇരിപ്പിടങ്ങളാണ് സജ്ജമാക്കിയത്. ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങളുടെ വേദിയാണ് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അൽ ജുനൂബ് സ്റ്റേഡിയം ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 23 കിലോമീറ്റർ അകലെ അൽ വക്രയിലാണ് അൽ ജുനൂബ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 2019 സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. സഹ ഹദീദ് രൂപകൽപ്പന ചെയ്ത സ്റ്റേഡിയം പരമ്പരാഗത പായക്കപ്പലിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 40,000 അൽ ജുനൂബ് സ്റ്റേഡിയത്തിൻ്റെ ഇരിപ്പിടശേഷി. പ്രീ ക്വാർട്ടർ ഉൾപ്പെടെ 7 മത്സരങ്ങളുടെ വേദിയാണിത്. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം ഖത്തർ ഫൗണ്ടേഷൻ ആസ്ഥാനത്താണ് മരുഭൂമിയിലെ വജ്രം എന്ന് വിളിപ്പേരുള്ള എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം നിലകൊള്ളുന്നത്. 2020 ജൂണിലാണ് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. 40,000 ഇരിപ്പിടശേഷി. ക്വാർട്ടർ ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങളുടെ വേദിയാണ് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 23 കിലോമീറ്റർ ദൂരത്തായാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം നിലകൊള്ളുന്നത്. അൽ റയ്യാൻ എസിയുടെ ഹോം ഗ്രൗണ്ടാണിത്. പുതുക്കിപ്പണിത ശേഷം 2020 ഡിസംബറിലായിരുന്നു ഉദ്ഘാടനം. 40,000 ഇരിപ്പിടശേഷി. 7 മത്സരങ്ങളുടെ വേദിയാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം. അൽ തുമാമ സ്റ്റേഡിയം ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 11 കിലോമീറ്റർ ദൂരമാണ് അൽ തുമാമ സ്റ്റേഡിയത്തിലേക്കുള്ളത്. നഗരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്റ്റേഡിയം കൂടിയാണിത്. അറബ് തൊപ്പിയായ ഗഫിയയുടെ മാതൃകയിലാണ് നിർമ്മാണം. 40,000 ഇരിപ്പിടശേഷി. ക്വാർട്ടർ ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങളുടെ വേദിയാണ് അൽ തുമാമ സ്റ്റേഡിയം. നവംബറിൽ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റേഡിയം 974 ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 974 കണ്ടെയ്നറുകൾ കൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ലോകകപ്പിന് ശേഷം ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കും. 40,000 സ്റ്റേഡിയത്തിലെ ഇരിപ്പിടശേഷി. ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ഉൾപ്പെടെ 7 മത്സരങ്ങളുടെ വേദിയാണ് സ്റ്റേഡിയം 974. ലുസൈൽ സ്റ്റേഡിയം ഏറ്റവും ഒടുവിലായി പണി പൂർത്തിയായ സ്റ്റേഡിയമാണ് ലുസൈൽ സ്റ്റേഡിയം. ദോഹ സിറ്റി സെൻറ്ററിൽ നിന്നും 20 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ലോകകപ്പ് ഫൈനൽ ഉൾപ്പെടെ 10 മത്സരങ്ങളുടെ വേദിയാണിത്. ആധുനിക ഖത്തറിൻ്റെ സ്വപ്ന നഗരിയായ ലുസൈലിലാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 80,000 ഇരിപ്പിടശേഷി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമെന്ന റെക്കോർഡും ലുസൈൽ സ്റ്റേഡിയത്തിന് സ്വന്തമാണ്.